നമസ്കാരം. മൂന്ന് വാക്കുകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പല ഷോറൂം ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിശ്വാസ്യതയ്ക്കൊക്കെ വേണ്ടിയിട്ട്. വർഷങ്ങളുടെ സേവന പാരമ്പര്യം എന്നുള്ള ആ മൂന്ന് വാക്കുകൾ, വർഷങ്ങളുടെ സേവന പാരമ്പര്യം, ആറ്റിങ്ങൽക്കാർക്ക് സുപരിചിതമായ ഈ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് എച്ച് പി ന്യൂസ് കടന്നു ചെല്ലുന്നത്. നമുക്കെല്ലാവർക്കും ചിരപരിചിതമായ ചന്ദ്രപ്രസ്, വളരെ വർഷങ്ങളായി, 60 വർഷങ്ങളിലധികമായി ആറ്റിങ്ങലിൽ വിശ്വസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രപ്രസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം അറിയാം. ആദ്യം നമ്മൾ കടന്നു ചെല്ലുന്നത് അതിൻ്റെ സ്ഥാപകൻ ശ്രീ രാമചന്ദ്രൻ നായർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ചന്ദ്രപ്രസിൻ്റെ വിശേഷങ്ങളും ഒരുപക്ഷെ ആറ്റിങ്ങൽക്കാർക്ക് വളരെയധികം നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത് പോലെ ഗൃഹാതുരത്വം, അത് തൂമഞ്ഞു പോലെ പരിശുദ്ധമായിട്ടുള്ള, നിലാവ് പോലെ ശുദ്ധിയുള്ള ആ ഒരു നിമിഷങ്ങളിലേക്കാണ്, ചന്ദ്രപ്രസിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആദ്യം നമുക്ക് ശ്രീ രാമചന്ദ്രൻ നായർ, അതായത് 60 വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലിൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ആരംഭിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ചന്ദ്രപ്രസ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റിങ്ങലിൻ്റെ ചരിത്രത്തിൽ, അതല്ലെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ല, ചെറിയൻകീഴ് താലൂക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന എന്ന് വ്യക്തമായിട്ട് തന്നെ പറയാവുന്ന ചന്ദ്രപ്രസ്ഥൻ്റെ സ്ഥാപകനായ ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പൂർണ്ണ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ എച്ച് പി ന്യൂസിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സർ, നമസ്കാരം. നമസ്കാരം. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 60 വർഷങ്ങളിലധികമായിട്ട് ആറ്റിങ്ങലിൽ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുകയും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു പേര് പതിക്കുകയും അത് അച്ചടി മാധ്യമം എന്ന് പറയുന്നത് പോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അന്നത്തെ അച്ചടി രീതിയിലുണ്ടായിരുന്നു അതൊക്കെ നടത്തുകയും അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു, ആ ഒരു ഓർമ്മ, ആ ഒരു കാലഘട്ടം, ഈ 60 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം, ഇതിൻ്റെ ഓർമ്മകൾ നമ്മുടെ എച്ച് പി ന്യൂസിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? 60 വർഷമായി ഞാൻ ഈ ആറ്റിങ്ങിൽ ചന്ദ്രപ്രസ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയിട്ട്, അതായത് ഞാൻ ഈ കമ്പോസിങ് KGT പാസ്സായ ആൾ, അല്ല, കമ്പോസിങ്ങും പ്രിൻറ്റിങ്ങും KGT പാസ്സായി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിച്ച ആളാണ്. അപ്പോൾ ആ ജോലി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം. പിന്നെ അത് പിന്നെ തുടങ്ങിയതിന് ശേഷം പിന്നെ ജോലികളൊക്കെ വന്നിട്ട് ഞാൻ പോയിട്ടില്ല. അതിന് അങ്ങനെയാണ് പ്രസ് വിപുലമായിട്ട് തുടങ്ങിയത്. ഈ നല്ല രീതിയിൽ ചെറിയൻകീഴ് താലൂക്കിൽ എല്ലാ വലിയ പാർട്ടിക്കാർക്കും ഞാൻ നോട്ടീസും എല്ലാം പ്രിൻ്റ് ചെയ്ത ആളാണ്. പഴയ ആളുകളെല്ലാം, അക്കം പുരുഷോത്തമം മുതൽ, പിന്നെ വർക്കല, മറ്റേ മരിച്ചു മജീദ്, TA മജീദ്, അവർക്ക്, പിന്നെ ഈ ഇവിടെ കരക്കൂട്ടത്തൊക്കെ ഉള്ള എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടിയിലുള്ള, അത് പാർട്ടി ഭേദമന്യെ എല്ലാവർക്കും വേണ്ടിയിട്ടും തങ്ങളുടേതായ രീതിയിൽ ഇത് നടത്തി കൊടുത്തത് താങ്കളാണ്? ഞാനാണ്. അതായത് അന്ന് കൈകൊണ്ടുള്ള കമ്പോസിങ്ങാണ്, കൈകൊണ്ടുള്ള കമ്പോസിങ്ങാണ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ വളരെ താമസം വരും. ഇപ്പോഴത്തെ രീതിയിൽ നേരെ മറിച്ചായി, വിപുലമായ രീതിയിൽ എല്ലാ കളർ പ്രിൻറ്റിങ്ങും, പിന്നെ ഇപ്പോഴേ നമ്മൾ 10 മിനിറ്റിനകം വേണോ ഈ കല്യാണം എഴുത്ത് അടിച്ചു കൊടുക്കും, പിന്നെ ബ്രൗഷറുകൾ അടിക്കാം, എല്ലാം ഇപ്പോഴും സാധിക്കും. പണ്ടങ്ങനെയല്ല, അത് ഒരു നോട്ടീസ് കൊണ്ടു തന്നാൽ അത് ഒരാഴ്ച വരെ കമ്പോസ് ചെയ്ത് എടുക്കാൻ താമസിക്കും. അങ്ങനത്തെ കാലമായിരുന്നു.
ഈ കല്യാണ ലെറ്ററുകളുടെ ഒരു സ്വഭാവം രീതി അതിൻ്റെ ഓർമ്മ എങ്ങനെയാണ്? കല്യാണ എഴുത്തുകൾ പല രീതിയിൽ പല റേറ്റിനുള്ളതുണ്ട്, ചെറിയ റേറ്റിനുള്ളതുണ്ട്, കൂടിയ കാർഡുണ്ട്, കുറഞ്ഞ കാർഡുണ്ട്. പണ്ട് എല്ലാ കാർഡുകളും വരവാണ്, അതിൽ എല്ലാം ഡിസൈൻ ചെയ്ത് കിട്ടുന്ന കാർഡുകളാണ്. ഇപ്പോഴത്തെ പോലെ നമ്മൾ ഡിസൈൻ ചെയ്യണ്ട. അപ്പോൾ ഡിസൈനുള്ള കാർഡ് ഞങ്ങൾ വാങ്ങിച്ച് അത് ഓരോ പാർട്ടിക്ക് നമ്മൾ കാർഡ് കയ്യിൽ വച്ചിട്ടുണ്ട്. ഭരണ പാർട്ടിക്ക് ആ കാർഡ് കാണിച്ചു കൊടുക്കും, ഇന്ന ഡിസൈൻ വേണ്ടത്. അത് കാണിച്ചു കൊടുത്തിട്ട് അതിന് അവർക്ക് വേണ്ടത് നമ്മൾ പേപ്പർ സ്റ്റോറിൽ പോയി എടുത്ത് ആണ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല, ഇന്ന് നമ്മൾ ഇന്നത്തെ കാലം പോലെ നമ്മളത് ഡിസൈൻ ചെയ്യുകയും ഒന്നും വേണ്ട, അന്ന് ആ സംവിധാനം ഇല്ല. ഇപ്പോഴാണ് കമ്പ്യൂട്ടറും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് പാടില്ല. അല്ല, അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇപ്പം ഈ അന്നത്തൊക്കെ ഈ അച്ചടി മാധ്യമങ്ങളിൽ ഒരുപാട് പത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസുകളുണ്ട്. ഗവൺമെൻറ് സർവീസ് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഈ പിന്നെ സീൽ പതിപ്പിക്കുക, അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് നോട്ടീസുകൾ, അതുപോലെ തന്നെ ഈ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിലെ പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെയുള്ള ഒരു ഓർമ്മ എന്താണ്? ഈ സീലിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഈ നമ്മൾ സീൽ എടുക്കുക എന്ന് വെച്ചാൽ അത് നമ്മളതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ അതിനുള്ള രേഖ വാങ്ങിച്ചിട്ടേ നമ്മൾ സീൽ അടിച്ചു കൊടുക്കും. അല്ലാതെ വേറെ ചുമ്മാ ഒരാൾ പലരും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലെ സീൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മളതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഇത് ഇന്നതാണെന്ന് പറഞ്ഞാൽ അവരോട് കൊണ്ടുപോകാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ പോലീസിൽ അറിയിക്കുന്നു പറയും. അപ്പം അങ്ങനെയുള്ള സീലുകളൊന്നും എടുക്കില്ല, നമ്മൾ ഒറിജിനൽ സീൽ മാത്രമേ എടുക്കൂ, ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുക്കത്തില്ല. അതുവരെ എൻ്റെ പേരിൽ ഇതുവരെ ഒരു കേസും ഇന്നുവരെ വന്നിട്ടില്ല, പലർക്കും കേസുകൾ പലതും വന്നിട്ടുണ്ട്. പിന്നെ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിൽ അന്നത്തെ കാലത്ത് മുതൽ ഇന്ന് ഇന്ന് ഇപ്പോഴും നമുക്ക് തന്നെ അവിടുത്തെ ജോലി തരുന്നത്, എന്നാലും ഇപ്പം അങ്ങനെ അവരെ പല പാർട്ടിയുടെ ഇതില്ലാതെ അങ്ങ് പോകും. എല്ലാ ചെയർമാന്മാരും എൻ്റെ എന്നൊക്കെ അറിയാം, എല്ലാവരും ജോലി ഞങ്ങളെ വിളിക്കും, ചന്ദ്രപ്രസാദ് അന്ന് പേരുള്ളത്. അപ്പം നമ്മളത് അടിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ കോടതിയിലെ ഇവിടുത്തെ കോടതിയിലെ സബ് കോടതിയിലെയും മുനിസിപ്പൽ കോടതിയിലെയും പ്രിൻ്ററാണ് ഞാൻ. അതായത് ജഡ്ജ്മെൻറ്റ് ഇംഗ്ലീഷ് കോടതി, ഈ ഹൈക്കോടതിയിൽ പോണ കേസുകൾ അതിനെ ഇംഗ്ലീഷിലാക്കി അവർ നമുക്ക് തരും, അതിനെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം. അത് വലിയ ഇംഗ്ലീഷ് അറിയാമെന്നുള്ളതിനെ പറ്റുള്ളൂ, ഒരു തെറ്റ് പോലും വരാൻ പാടില്ല. ഹൈക്കോടതിയിലേക്ക് കൊടുക്കാനുള്ളതാണ് ആ കേസ്, അവർ സൂക്ഷിക്കാനുള്ളതാണ്. പക്ഷേ ഇപ്പം അത് മാറിപ്പോയി, എന്നു വെച്ചാൽ ഇപ്പോൾ അവർ തന്നെ ഇന്ദ്ര സംവിധാനങ്ങൾ വെച്ച് അവർ തന്നെ അവിടെ എടുക്കുന്നുണ്ട്, കോപ്പി എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു വലിയ അനുഭവവും വളരെ വലിയൊരു അറിവും തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളത്, ആധുനിക രീതിയിലുള്ള രീതി കാര്യങ്ങൾ മാറിയപ്പോൾ ചന്ദ്രപ്രസിൻ്റെ മാറ്റം എങ്ങനെയായിരുന്നു? പുതിയ രൂപത്തിൽ ഭാവത്തിൽ അതുപോലെ തന്നെ ആധുനിക മെഷീനറീസ് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തെയും താങ്കൾ കണ്ടിട്ടുണ്ട്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പഴയ രീതി എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുന്ന കേസാണ് അന്നത്തെ കാലത്ത്. അത് കമ്പോസ് ചെയ്ത് അടിച്ചു കൊടുത്താലേ ആ അക്ഷരങ്ങൾ തിരികെ തന്നെ നമുക്ക് തിരികെ തിരിഞ്ഞ് അറകളിൽ ഇടാം. അതുകൊണ്ട് നഷ്ടമില്ല. ഈ കമ്പോസ് ചെയ്യുന്ന ടൈമിൻ്റെ ഇതേ ഉള്ളൂ, അത് താമസമെടുക്കും. പിന്നെ ഇപ്പോഴത്തെ രീതിയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കയറ്റിയാൽ മതി, 5 മിനിറ്റ് നേരത്തെ ഒരു ഡിറ്റി ഒരു കല്യാണം എടുത്ത് പ്രിൻ്റ് DTP എടുക്കണമെന്ന് വെച്ചാൽ 5 മിനിറ്റ് മതി, അതിനെ DTP എടുത്ത് മാസ്റ്ററാക്കി ഉടൻ തന്നെ പ്രിൻ്റ് ചെയ്യുക. അത് എല്ലാ സംവിധാനവും നമ്മളവിടെ ഉണ്ട്. ഈ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പോലെ തന്നെ ഇപ്പോൾ മക്കൾ ഉണ്ട്, കുടുംബം അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്, എന്താണ് ആ വിശേഷങ്ങൾ? ഇപ്പം എൻ്റെ മൂത്ത മകൻ പ്രസ് നടത്തുന്നു, മറ്റേ രണ്ടാമത്തെ ആള് അയാളാണ് DTP സെൻറ്റർ നടത്തുന്നത്. ആ പ്രസ് തന്നെ പ്രസ്സും കൂടെ അതിൽ കൂടെ ഉണ്ട്, അത് രണ്ടുമാണ് നടത്തുന്നത്. മൂത്ത മകനാണ് ബൈജു ചന്ദ്രൻ, രണ്ടാമത്തെ ആള് ബിജു ചന്ദ്രൻ, അയാളാണ് അവിടെ അടുത്ത് തന്നെ ഉണ്ട്, രണ്ടുപേരൊക്കെ അടുത്തടുത്ത് തന്നെ പ്രസ്സുകൾ. അപ്പം ഞാനിപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നില്ല. മൂന്നാമത്തെ ആള് സജു ചന്ദ്രൻ, അയാൾ ആദ്യം ഗൾഫിലായിരുന്നു, ഇപ്പോഴ് ടെക്നോ പാർക്കിലാണ്. എൻ്റെ ഭാര്യ ലളിതമ്മ.
നമുക്കെല്ലാവർക്കും ഓർമ്മിച്ച് വയ്ക്കാവുന്ന, ഹൃദയത്തിൽ അച്ചടിച്ച് വയ്ക്കാവുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവിധ ആശംസകളും ഇനിയും ചന്ദ്രപ്രസന്ന് നേടുവാൻ കഴിയട്ടെ. ഒപ്പം എല്ലാവരുടെയും പ്രോത്സാഹനവും, അതുപോലെ തന്നെ നമ്മുടെ ഒരു പാരമ്പര്യം, നമ്മുടെ ഒരു നോസ്റ്റാൾജിയ, അതിനോടൊപ്പം എഴുതിച്ചെടുക്കാൻ പറ്റുന്ന പേര് തന്നെയാണ് ചന്ദ്രപ്രസന്ന് എന്നുള്ള പേര്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൻ എന്ന് നമ്മൾ ചെറുതായി വിളിക്കുന്ന, നമ്മൾ ഓമനപ്പേരിൽ വിളിക്കുന്ന ബൈജു ചന്ദ്രൻ, അതെ, അതെ, ബൈജു ചന്ദ്രൻ അദ്ദേഹം ആറ്റിങ്ങൽ വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഏകദേശം 60 വർഷത്തിന് മുമ്പാണ് ചന്ദ്ര പ്രസ് എന്ന സ്ഥാപനം ആറ്റിങ്ങലിൽ തുടങ്ങുന്നത്. അത് പല പ്രമുഖരുടെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതൃത്വത്തിലുള്ള പലരുടെയും ക്ഷണക്കത്തുകളും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനങ്ങളും തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും എല്ലാം പ്രിൻ്റ് ചെയ്ത പഴയകാല ആദ്യത്തെ പ്രസ്സാണ് ചന്ദ്ര പ്രസ്. എൻ്റെ അച്ഛനാണത് നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മൾ ആധുനിക രീതിയിലുള്ള എല്ലാ പ്രിൻറ്റിംഗ് ടെക്നോളജിയും ആവിഷ്കരിച്ച് പുതിയ ഒരു സംരംഭം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ചന്ദ്ര ഓഫ്സെറ്റ് പ്രസ് ആൻഡ് DTP സെൻ്റർ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതിൽ ആധുനിക രീതിയിലുള്ള മെത്തേഡുകളായ സ്ക്രീൻ പ്രിൻറ്റിങ്, ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ്, DTP, സ്പൈറൽ ബൈൻഡിങ്, സ്റ്റാമ്പ് മേക്കിംഗ്, ഡിജിറ്റൽ പ്രിൻറ്റിങ്, ലേസർ പ്രിൻറ്റിങ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തി ആധുനിക രീതിയിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്ഥാപനം ചന്ദ്ര ഓഫ്സെറ്റ് പ്രസ് ആൻഡ് DTP സെൻ്റർ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് മൾട്ടി കളർ പ്രിൻറ്റിങ്ങിന് ആവശ്യമായ എല്ലാ പോസ്റ്ററുകളും വിസിറ്റിംഗ് കാർഡുകളും ID കാർഡുകളും ബ്രോഷറുകളും എല്ലാം ചെയ്ത് കൊടുക്കപ്പെടുന്നു. പല പഴയകാലത്തെ ആദ്യത്തെ പ്രസ്സാണ് ആറ്റിങ്ങലിൽ. ഇപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ പ്രിൻറ്റിങ് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആദ്യത്തെ പ്രസ്സാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ പഴയകാല പ്രസ് എന്നുള്ള നിലയിൽ ചന്ദ്ര പ്രസ് എന്നുള്ള സ്ഥാപനമാണ് ഇപ്പോൾ നിലനിന്നു പോകുന്നത്. പിന്നെ ആധുനിക രീതിയിലുള്ള സ്റ്റാമ്പ് മേക്കിംഗ് മെഷീനറികളെല്ലാം നമുക്കിപ്പോൾ ഉണ്ട്. ആധുനിക രീതിയിലുള്ള റബ്ബർ സ്റ്റാമ്പുകൾ വെറും 5 മിനിറ്റിനുള്ളിൽ, ഏത് സ്റ്റാമ്പും 5 മിനിറ്റിനുള്ളിൽ ചെയ്തു കൊടുക്കപ്പെടും. പാർട്ടി കൊണ്ടുവന്നാൽ ആ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, പുതിയ മോഡലിലുള്ള പ്രീ ഇങ്ക് സ്റ്റാമ്പുകൾ എല്ലാം ചെയ്തു കൊടുക്കപ്പെടും. പഴയ മോഡൽ സ്റ്റാമ്പുകളും പുതിയ മോഡൽ സ്റ്റാമ്പുകളും ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും പുതിയ രീതിയിലുള്ള വിവാഹക്ഷണക്കത്തുകൾ, അതുപോലെ തന്നെ ബാഡ്ജുകൾ, അതായത് ID കാർഡുകൾ എന്നിവയുടെ ഏറ്റവും പുതുമയുള്ള എല്ലാ പ്രിൻറ്റിങ് യൂണിറ്റും ആറ്റിങ്ങിൽ സജ്ജമാക്കിയിട്ടുണ്ട് ചന്ദ്ര പ്രസ്സിൽ. അത് കഴിവതും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ക്ഷണക്കത്തുകൾ. 2 മണിക്കൂറിനകത്ത് തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം ചന്ദ്ര പ്രസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം എല്ലാം പ്രിൻറ്റിങ് മേഖലയെ സംബന്ധിച്ചുള്ള എല്ലാം ആറ്റിങ്ങിൽ ചന്ദ്ര പ്രസ്സിൽ വന്നാൽ നടത്തി കൊണ്ടുപോകാവുന്നതാണ്. അച്ചുകൾ നിരത്തി കമ്പോസ് ചെയ്ത് അച്ചടിച്ചിരുന്ന കാലം മുതൽ ഇന്ന് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രിന്റിംഗ് രീതികൾക്കൊപ്പം സഞ്ചരിച്ച സ്ഥാപനമാണ് ചന്ദ്ര പ്രസ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും അനുഭവ സമ്പത്തും കൊണ്ട് സ്വന്തം മേഖലയിൽ സ്പഷ്ടമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇടം, ആറ്റിങ്ങലിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്ഥാപനങ്ങളിലൊന്ന്. ഇങ്ങനെ നീളുന്നു ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്ക് എതിർവശം പ്രവർത്തിച്ചു വരുന്ന ചന്ദ്ര പ്രസിന്റെ വിശേഷങ്ങൾ.
HP ന്യൂസ് ആറ്റിങ്ങൽ.